നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ നൂറുകണക്കിന് ആൾക്കാരുടെ അഭിപ്രായം ചോദിക്കും. മലയാളിയുടെ പൊതുവുള്ള സ്വഭാവം അനുസരിച്ച് ഒരു കാരണവശാലും അതിനെക്കുറിച്ച് പോസിറ്റീവ് പറയത്തില്ല, പറയുന്നത് കംപ്ലീറ്റ് നെഗറ്റീവ് ആയിരിക്കും. ഈ നെഗറ്റീവുകളൊക്കെ ഏറ്റ് നമ്മുടെ സ്വപ്നമൊക്കെ കുഴിച്ചു മൂടി ഇനി ഒരിക്കലും ജീവിതത്തിൽ രക്ഷപ്പെടത്തില്ലെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഈ കാനഡ പ്രോഗ്രാമുകളും ഓസ്ട്രേലിയ പ്രോഗ്രാമുകളും ഒഴിറ്റെഴുതി പോകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഫേക്ക് ആണെന്നും അതുപോലെ ഏജൻസികളും സ്റ്റഡി ബ്രോഡുകാരും പൈസ ഉണ്ടാക്കാൻ പറയുന്നതെന്നൊക്കെ ഓർത്ത് ഇതിനൊന്നും ട്രൈ ചെയ്യാതെ നമ്മുടെ ജീവിതം വേസ്റ്റ് ചെയ്ത് നമ്മൾ അവസാനിപ്പിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ ബോൾഡായിട്ട് ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കാൻ നിങ്ങൾ തയ്യാറാവുക. ജീവിതത്തിൽ റിസ്ക് എടുത്തിട്ടുള്ളവർ, മറ്റുള്ളവർ വേണ്ട എന്ന് പറയുമ്പോഴും അതിനെതിരെ പ്രതികരിച്ച് സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ടുള്ളവർ, അവർ മാത്രമേ ലൈഫിൽ സക്സസ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നം വിദേശ രാജ്യമാണോ, ആയിരക്കണക്കിന് ആൾക്കാർ നിങ്ങളുടെ ചുറ്റും നിന്ന് നെഗറ്റീവ് പറഞ്ഞാലും ഇത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലും ആ രാജ്യങ്ങളിലെ ജീവിതം ദുസ്സഹനീയമാണെന്ന് പറയുമ്പോഴും നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, ഇതിനെ നമ്മുടെ നാട്ടിൽ ഇന്ന് ജീവിതത്തിനേക്കാൾ എന്തുകൊണ്ടും മനോഹരമാണ് ഈ രാജ്യങ്ങളിലൊക്കെ ജീവിതം. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള കഴിവ് അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. ഇന്ന് തന്നെ നിങ്ങൾ അതിനൊരു ഡിസിഷൻ എടുക്കുക, ഈ രാജ്യങ്ങളിൽ പോകാൻ തയ്യാറാവുക, നെഗറ്റീവ് കമന്റുകളെ ഒഴിവാക്കുക, നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, റിസ്ക് എടുക്കുക, സാഹചര്യങ്ങളെ ഫേസ് ചെയ്യുക, ലൈഫ് സെക്യൂർ ആക്കുക. താങ്ക്.